നമസ്കാരം. പഞ്ചായത്തീരാജ്, മുനിസിപ്പാലിറ്റി എന്നീ ടോപ്പിക്കുകളാണ് എസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ. ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതോടൊപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പി എസ് സി പരീക്ഷകളുടെ സിലബസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നിവ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.slearners.com സന്ദർശിക്കുക. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനവും ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ്. ബൽവന്ത്രായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ബൽവന്ത്രായ് മേത്ത പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് എല്ലം സിംഗ്വി കമ്മിറ്റിയാണ്. രാജീവ് ഗാന്ധിയാണ് സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ചത്. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി 1992 73 ഭേദഗതിയാണ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 40. പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത് പി വി നരസിംഹറാവു ആണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട്. പഞ്ചായത്തി രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിനു വേണ്ടി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആർട്ടിക്കിൾ 243K അനുസരിച്ചാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 മുതൽ 243(o) വരെയാണ് പഞ്ചായത്തി രാജിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ പാർട്ട് 9 ഷെഡ്യൂൾ 11 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടനയുടെ 11 പഞ്ചായത്തുകൾക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന 29 സബ്ജക്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പഞ്ചായത്തി രാജ് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 243(a). ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള ക്വോറം ആകെ അംഗങ്ങളുടെ 10/1. ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും.
ഇന്ത്യയിൽ പഞ്ചായത്തീരാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ജമ്മുകാശ്മീർ, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം എന്നിവയാണ്. 1992 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലികാ നിയമം പാസാക്കിയത്. ഇന്ത്യയിൽ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് 1993 ജൂൺ 1 ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് 1688 മദ്രാസിലാണ്. ആർട്ടിക്കിൾ 243P മുതൽ 243Z വരെയാണ് മുനിസിപ്പാലിറ്റി നിയമത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ പാർട്ട് 9A ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റി നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12-ാം പട്ടികയിൽ മുനിസിപ്പാലിറ്റികൾക്ക് നിയമം നിർമ്മിക്കാവുന്ന 18 സബ്ജക്റ്റുകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കൗൺസിൽ. വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്നത് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. മുനിസിപ്പൽ കോർപ്പറേഷന്റെ മുഖ്യ എക്സിക്യൂട്ടീവ് മേയറും മുനിസിപ്പാലിറ്റിയുടെ പ്രധാന എക്സിക്യൂട്ടീവ് മുനിസിപ്പൽ ചെയർമാനുമാണ്. നഗരസഭകൾക്ക് ലഭിക്കുന്ന പ്രധാന വരുമാന മാർഗമാണ് ഒക്ട്രോയ് നികുതി. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് 1882 റിപ്പൺ പ്രഭുവിന്റെ വിളംബരമാണ്. റിപ്പൺ പ്രഭു ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ.